ഇതിപ്പോ കേരളത്തിൽ മാത്രമുള്ള പ്രശ്നമല്ല ദേശവ്യാപകമായി ശ്രദ്ധിക്കുന്നത് മൂന്ന് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ഉരുണ്ടുകൂടുന്ന ക്രൈസിസ് ആണ് അതിൽ കേരളമുണ്ട് തമിഴ്നാടുണ്ട് തെലങ്കാനയുണ്ട് ഇന്നലെ ഇവിടെ രാജ്ഭവന് മുന്നിൽ പ്രസംഗിച്ചവരിൽ പ്രമുഖരായ ഒരാൾ തിരിച്ചു ശിവ എം പി ആണ് ഡി എം കെ എം പി അപ്പോൾ ഇത് കേരള സ്പെസിഫിക് ആയി മാത്രം ഉണ്ടാവുന്നതല്ല നോൺ ബി ജെ പി സ്റ്റേറ്റുകളിൽ ഇപ്പോൾ അത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് നോൺ ബി ജെ പി സ്റ്റേറ്റുകളിൽ ഭരിക്കുന്ന സർക്കാരുകളെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ ഗവർണർമാരെ ഉപയോഗിക്കുന്നു സർവകലാശാലകൾ രാഷ്ട്രീയമായി പിടിച്ചെടുക്കുന്നു ഇതൊരു ഗ്രാൻഡ് പൊളിറ്റിക്കൽ നെറേറ്റീവിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ള സി പി എമ്മിൻ്റെ രാഷ്ട്രീയ ആരോപണത്തിന് ഉദാഹരണമായി അല്ലെങ്കിൽ അതിനെ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ നമുക്ക് കേരളത്തിൽ മാത്രമല്ല മറ്റിടങ്ങളിലും ഉദാഹരണങ്ങളുണ്ട് നോക്കൂ അതിലത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് വ്യത്യസ്തമായ വീക്ഷണമുള്ള ഒരു വിഭിന്നമായ പ്രത്യയശാസ്ത്രമുള്ള സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുമ്പോൾ സാധാരണഗതിയിൽ ഈ നിലയിലുള്ള തർക്കങ്ങൾ സ്വാഭാവികമാണ് അത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഒന്നാമത്തെ സർക്കാർ മുതൽ ഈ തർക്കമുണ്ട് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് കേരളത്തിലെ ഇ എം എസ് മന്ത്രിസഭയെ അന്നത്തെ ഗവർണർ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പിരിച്ചുവിടപ്പെട്ടത് ആ നിലയിലുള്ള പ്രശ്നങ്ങൾ എല്ലാ കാലത്തും ഉണ്ട് പക്ഷേ ഇവിടുത്തെ പ്രശ്നം സർവകലാശാലകൾ ിലുള്ള വി സിമാരുടെ നിയമനത്തിൻ്റെ കാര്യത്തിൽ ആ പൊളിറ്റിക്കൽ നെഗറ്റീവ് കൊണ്ടുവരുന്നതിൽ അർത്ഥമില്ല കാരണം സർവകലാശാലയിലെ ചാൻസലർ എന്ന് പറയുന്ന ഗവർണറുടെ അധികാരം ഭരണഘടനാപരമായിട്ടുള്ള അധികാരമല്ല അതൊരു സ്റ്റാറ്റ്യൂട്ടറി അധികാരമാണ് ഈ പറയുന്ന അധികാരം ഗവർണറുടെ അധികാരത്തിൽ നിന്ന് ഒരു ഓഫീസ് തന്നെയാണ് അതിൽ സുപ്രീം കോടതിയുടെ റൂളിംഗ് വരെയുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തൊണ്ണൂറ്റൊന്നിലെ സിംഗ് വേഴ്സസ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന കേസിൽ പറയുന്നുണ്ട് ചാൻസലർ എന്ന രീതിയിലുള്ള അധികാരങ്ങൾ ഉപയോഗിക്കുന്നതിന് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഉപദേശം പോലും കേൾക്കേണ്ട ആവശ്യം ഗവർണർക്കില്ല കാരണം ചാൻസലറുടെ പദവി ഒരു സെപ്പറേറ്റ് ഓഫീസ് തന്നെയാണ് ചാൻസലർ എന്ന രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നത് കേന്ദ്ര സർക്കാർ അല്ല യു ജി സിയുടെ മാനദണ്ഡങ്ങളാണ് നിഷ്കർഷിച്ചിട്ടുള്ളത് ആ യു ജി സി മാനദണ്ഡങ്ങൾ പ്രകാരം ഗവർണർ പ്രവർത്തിക്കുമ്പോൾ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ എന്തോ താല്പര്യമാണെന്നുള്ള രീതിയിൽ പ്രചരണം നടത്തുന്നത് ശരിയല്ല ഇവിടെ പറഞ്ഞത് എനിക്ക് സംസാരിച്ച ശ്രീ ചിത്തരഞ്ജൻ പറഞ്ഞത് ഇവിടുത്തെ ഒരു വി സിയുടെ പോലും യോഗ്യതയുടെ കാര്യത്തിൽ ഒരു തർക്കം ഉന്നയിക്കപ്പെട്ടിട്ടില്ല എല്ലാ വി സിമാരും നല്ല യോഗ്യതയുള്ളവരാണ് മഹാദേവൻ യോഗ്യനാണ് മറ്റൊരാൾ അതിനേക്കാൾ യോഗ്യനാണ് ഇവിടുത്തെ ചോദ്യം എന്താ വെച്ചാൽ അവർ യോഗ്യരാണോ എന്നുള്ളതല്ല അവരെക്കാൾ യോഗ്യരുണ്ടായിരുന്നെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് അവസരം കിട്ടിയില്ല എന്നുള്ളതാണ് ഹൈക്കോടതി വരെ ചോദിച്ച ചോദ്യമല്ലേ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ച യു മേ ബി ദ ബെസ്റ്റ് ബട്ട് യു ആർ നോട്ട് ദ ഓൺലി വൺ നിങ്ങൾ മെടുക്കനായിരിക്കും പക്ഷെ നിങ്ങൾ മാത്രമല്ലല്ലോ മെടുക്കുള്ളവരുള്ളത് മറ്റു മെടുക്കുള്ള ആളുകളെ എന്തുകൊണ്ട് പരിഗണിച്ചില്ല അപ്പോൾ ഇവിടെ ഒരു പ്രോപ്പർ പ്രൊസീജിയർ വേണം ഇവിടെ ഏറ്റവും മെറിറ്റ് ഉള്ള ആളുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം ആ ലിസ്റ്റാണ് ചാൻസലർക്ക് സമർപ്പിക്കേണ്ടത് അതിൽ നിന്ന് ഏറ്റവും മെടുക്കനായിട്ടുള്ള ആളെയാണ് ഗവർണർ അല്ലെങ്കിൽ ചാൻസലർ നിയമിക്കേണ്ടത് നിങ്ങൾ ഒരാളുടെ മാത്രം ലിസ്റ്റ് കൊടുക്കുമ്പോൾ ഈ സെർച്ച് കമ്മിറ്റി എന്ന് പറയുന്നത് സ്വയം സെലക്ഷൻ കമ്മിറ്റി ആയിട്ട് മാറുകയാണ് അതൊരു അൾട്രാവിറസ് ആയിട്ടുള്ള അധികാരമാണ് അതിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരത്തിൻ്റെ മറികടക്കുന്നു ഇവിടെ വി സിയെ നിയമിക്കുക എന്നുള്ളത് ചാൻസലറുടെ അധികാരമാണ് അതിന് വി സിക്ക് ഒരു പൂൾ ഓഫ് ഒരു ഒരു ലിസ്റ്റ് കൊടുക്കുക ഒരു പട്ടിക കൊടുക്കുക മെറിട്ടോറിയസ് ആയിട്ടുള്ള ആളുകളുടെ ഒരു 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 ചോയ്സ് കൊടുക്കുക എന്നുള്ളതാണ് സെർച്ച് കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം എന്നാൽ സെർച്ച് കമ്മിറ്റി ആ ഉത്തരവാദിത്വത്തെ അട്ടിമറിച്ചുകൊണ്ട് വി സിയെ ദൗർഭ ദുർബാൻ ാക്കി അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം ഒരാളെ മാത്രം നിയമിക്കേണ്ട സാഹചര്യത്തിൽ എത്തിക്കുന്ന രീതിയിലാണ് പെരുമാറുന്നത് അവിടെയാണ് ഇവിടുത്തെ പ്രശ്നം എന്തായാലും പ്രൊസീജിയർ ശരിയല്ല എന്നുള്ളതാണ് ഇപ്പോൾ ശ്രീ പി പി ചിത്രഞ്ജനും ശ്രീ ശബരിനാഥുമൊക്കെ നല്ല മികവുള്ള കഴിവുള്ള ആളുകളാണ് പക്ഷെ അവർ തെരഞ്ഞെടുപ്പിലൂടെ വേണം എം എൽ സ്ഥാനത്ത് വരാൻ അവർ തിരഞ്ഞെടുപ്പ് നേരിടാണ്ട് നേരിട്ട് എം എൽ എമാരായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം ഞാൻ നല്ല കഴിവുള്ള ആളല്ലേ എനിക്ക് എന്തായാലും കുറവെന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല അവിടെ പ്രൊസീജിയർ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ യു ജി സി കൃത്യമായിട്ടൊരു മാനദണ്ഡം നിശ്ചയിച്ചിട്ടുണ്ട് ആ മാനദണ്ഡം രണ്ട് പ്രധാനപ്പെട്ട കേസുകളിലൂടെ രണ്ടായിരത്തി പതിനഞ്ചിലെ കല്യാണി മതിവാരൻ കേസിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്നിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കേസുകളിലൂടെ സുപ്രീം കോടതി ശരിവെച്ചിട്ടുള്ളതാണ് എന്താണ് ഒരു സെർച്ച് കമ്മിറ്റി ഉണ്ടാവണം ആ സെർച്ച് കമ്മിറ്റിയിലുള്ള ആളുകൾ മൂന്ന് മുതൽ അഞ്ച് വരെ ആളുകൾ വേണം അതിൽ സർക്കാരിൻ്റെ പ്രതിനിധിയോ യൂണിവേഴ്സിറ്റിയുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ആളുകളോ ഉണ്ടാവാൻ പാടില്ല അവർ മെറിട്ടോറിയസ് ആയിട്ടുള്ള സത്യസന്ധരായിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം ഇവർ ഈ നിലയിൽ ഒരു പട്ടിക തയ്യാറാക്കി ചാൻസലർക്ക് കൊടുക്കണം ചാൻസലർ ആരുടെ പ്രതിനിധി ആയിക്കോട്ടെ സംസ്ഥാന സർക്കാരിന്റെ ആയിക്കോട്ടെ കേന്ദ്ര സർക്കാരിന്റെ ആയിക്കോട്ടെ അതവിടെ ബാധകമല്ല ചാൻസലർ ആ നിലയിൽ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം സർവകലാശാലയുടെ ചാൻസലർ മാത്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഗവർണർ ആയിട്ടല്ല അതിൽ നിന്ന് ഏറ്റവും മികവുള്ള ആളെ അപ്പോയിന്റ് ചെയ്യണം ഇനി ഗവർണറുടെ സെലക്ഷൻ തെറ്റാണെങ്കിൽ അതിനെതിരെയും സുപ്രീം കോടതിയെ സമീപിക്കാം അതിനെതിരെയും ലീഗൽ സ്ക്രൂട്ടിനിക്കുള്ള സ്കോപ്പ് ഉണ്ട് അതിലും ജുഡീഷ്യൽ റിവ്യൂടെ സ്കോപ്പ് ഉണ്ട് അതൊന്നും ഇവിടെ ആരും എടുത്ത് കളയുന്നില്ല ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന യു ജി സി മാനദണ്ഡങ്ങളെയും സുപ്രീംകോടതിയുടെ ഉത്തരവുകളെയും ചാൻസലറുടെ അധികാരങ്ങളെയും കേരള നിയമസഭ തന്നെ പാസ്സാക്കിയിട്ടുള്ള സർവകലാശാല നിയമത്തെയും അട്ടിമറിച്ചുകൊണ്ട് ഈ രണ്ട് കുഫോസിൻ്റെ കാര്യത്തിലും കെ ടിയുന്റെ കാര്യത്തിലും നിയമസഭ പാസാക്കിയിട്ടുള്ള നിയമത്തിലെ ചട്ടങ്ങളും ലംഘിക്കപ്പെട്ടല്ലോ നിയമസഭയെ പോലും അട്ടിമറിച്ചുകൊണ്ട് വേണ്ടപ്പെട്ടവരെ നിയമിക്കുമ്പോൾ ഈ ഈ തർക്കമുടലെടുക്കുന്നത്